സാധാരണ ഗെയിംസ് നടക്കുമ്പോൾ ഗെയിംസ് വില്ലേജിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട് എഴുതാറുണ്ട് ഗെയിംസ് വില്ലേജ് എന്നാൽ ഗെയിംസിൽ പങ്കെടുക്കാൻ എത്തുന്ന അതിലെ മത്സരാർത്ഥികളും കാണികളും ഒക്കെ ഒത്തുചേരുന്ന മനോഹരമായ ഇടമാണ് അവിടെ സംസ്കാരങ്ങളുടെയും സംസ്കൃതികളുടെയും ഒക്കെ സമന്വയമാണ് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഇടമാണ് ഖത്തർ ഫിഫ വേൾഡ് കപ്പ് 2022 മറ്റെല്ലാത്തിനും അപ്പുറം ചില സംസ്കാരങ്ങളെ പരസ്പരം അറിയാനും കൈമാറ്റം ചെയ്യപ്പെടാനും മുൻവിധികളോട് കരുതിയിരിക്കുന്ന പലതിനെയും മാറ്റിമറിക്കാൻ കൂടിയാണ് മനോഹരമായ ഈ ഫിഫ വേൾഡ് കപ്പിനു വേണ്ടി ഖത്തർ ഏറ്റവും മനോഹരമായി ആയിരക്കണക്കിന് ഫ്ലാറ്റുകൾ നിറയുന്ന ഒരു സമുച്ചയം നിർമ്മിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മണലാരണ്യത്തിലും മരുഭൂമിയിലും ഒരു രാജ്യത്തിന് ഇത്ര വേഗത്തിൽ കോവിഡ് കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ നിർമ്മിച്ചെടുക്കാനായത് അപൂർവമായ നിർമ്മിതിയുടെ ഒരു ചരിത്രം കൂടിയാണ് അത്തരമൊരു ഫ്ളാറ്റിലാണ് ഞങ്ങളും ഇവിടെ താമസിക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് സാധാരണ തിളക്കമാർന്ന ഒരുപാട് വേൾഡ് കപ്പുകൾ എന്ന് പറഞ്ഞ് എല്ലാവരും അഭിമാനിക്കുകയും കീർത്തിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഇത്തരം ലോകകപ്പുകൾ നടന്ന വേദികളിലൊക്കെ ചിലപ്പോൾ രാജ്യങ്ങൾക്കിടയിലും സ്റ്റേഡിയങ്ങൾ തേടി മണിക്കൂറുകളോളം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഖത്തർ എന്ന ഒരു ചെറിയ രാജ്യം 8 സ്റ്റേഡിയങ്ങളിലായി നടന്ന ഫുട്ബോൾ മത്സരത്തിൽ 7 സ്റ്റേഡിയങ്ങളും 5 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത് അതിനോടൊപ്പം തന്നെ ഓരോ ടീമുകൾക്കും പരിശീലിക്കാനായി അവരവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ പ്രത്യേകം ഗ്രൗണ്ടുകളും പലപ്പോഴും ഇത്തരം ലോകകപ്പുകൾ നടക്കുമ്പോൾ ഈ ടീമുകളൊക്കെ ഒരു പരിശീലനത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്ര വരെ നടത്തിയാണ് പോകേണ്ടതെങ്കിൽ ഖത്തറിൽ വരുന്ന ഒരു കളിപ്രേമിക്കോ കളിക്കാരനോ ഇത്തരം ഒരു ബുദ്ധിമുട്ടില്ല എന്നതാണ് ഒരു വാസ്തവം കാരണം കൈപ്പിടിയിൽ ഒതുക്കുന്ന അത്രയും അകലത്തിലാണ് ഇതെല്ലാം ഖത്തർ ക്രമീകരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അവരുടെ ദൗർബല്യത്തെ ശക്തിയായി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചെറിയൊരു രാജ്യം വലിയ ഒരു മേളയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പല പ്രയാസങ്ങളും പ്രതീക്ഷിക്കുന്നവർ ഇവിടെ വന്ന് കാണുമ്പോൾ നിരാശപ്പെട്ടു പോകും എന്നതാണ് ഒരു സത്യം കാരണം ഇതെല്ലാം ഈ ചുറ്റുപാടുകൾക്കകത്ത് മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു ഖത്തർ അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിംസ് വില്ലേജിനെയൊക്കെ അനുസ്മരിക്കും പോലെയുള്ള അൽ വഖ്ര മദീനത്തി എന്ന് പറയുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതി സമുച്ചയം ഇവിടെ ആയിരക്കണക്കിന് ഫ്ളാറ്റുകൾ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളിൽ ഓരോ സീരിയലുകളിലും 1 മുതൽ 10 വരെയുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകളെ ഏറ്റവും മനോഹരമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ കെട്ടിടങ്ങൾ ഖത്തറിന്റെ ലോകകപ്പ് നിർമ്മിതിയുടെ ഒരു അപൂർവ സ്മാരകമാണെന്ന് വേണമെങ്കിൽ പറയാം നാളുകളിൽ ഖത്തറിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒപ്പം ഖത്തർ സന്ദർശിക്കുന്നവർക്കും ഇവിടുത്തുകാർക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഈ സ്ഥലത്ത് നടത്തിയിരിക്കുന്നത് മരുഭൂമിയിൽ വില്ലേജുകൾ സൃഷ്ടിക്കുകയും ആ വില്ലേജിനകത്ത് തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള കളിപ്രേമികൾ ഒത്തുകൂടുകയും ചെയ്യുന്ന അപൂർവമായ ഒരു അനുഭവം ഈ ഫുട്ബോൾ മേളയിലും സാക്ഷിയാകാൻ അപൂർവ ഭാഗ്യം ലഭിച്ചു അതിൽ A3 ഫ്ളാറ്റിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങളും താമസിച്ചത് ഇതിന്റെ ചുറ്റുപാടുകളിൽ അർജന്റീനക്കാരും ഫ്രാൻസുകാരും ബ്രസീൽക്കാരും ക്രൊയേഷ്യക്കാരും അതോടൊപ്പം തന്നെ മൊറോക്കാക്കാരുമൊക്കെ പരസ്പരം താമസിക്കുകയും പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ഇടങ്ങളായി ഇവിടെ മാറുന്നു എന്നതാണ് സത്യം എവിടേക്കെയോ ഇരുന്ന് ആരൊക്കെയോ വിളിച്ചു പോകുന്ന 16,000 മരണങ്ങൾ എന്നൊക്കെ പറയുന്നത് തദ്ദേശീയരായ ആളുകളും ഇവിടെ എത്തിയിട്ടുള്ള മലയാളികളും അടക്കമുള്ളവർ അത്ഭുതത്തോടെയും പുച്ഛത്തോടെയുമാണ് നോക്കിക്കാണുന്നത് 16,000 പോയിട്ട് 12 പേർ പോലും മരിച്ച കഥകളൊന്നും അവർ കേട്ടിട്ടില്ല ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ ഖത്തർ എന്ന ഈ ചെറിയ രാജ്യം ഇതിന് ആതിഥ്യമരളുമ്പോൾ അതിന്റെ ശോഭ കെടുത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ ചില കുൽസിത താല്പര്യങ്ങളും ശ്രമങ്ങളും മാത്രമാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ സാധാരണ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ കള്ളപ്പണമാണ് അഴിമതിയാണ് അല്ലെങ്കിൽ ദുബൈയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഡാൻസ് ബാറാണ് എന്നൊക്കെ പറഞ്ഞ്
വെല്ലവനും രക്ഷപ്പെട്ട ആ പ്രയാസം ഇത്തരം ചില കുൽസിത ആരോപണങ്ങളിലൂടെ സമാധാനപ്പെടുന്നത് പോലെ മാത്രമാണ് ഖത്തറിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ. അതെ, ഖത്തർ ഞെട്ടിപ്പിക്കുകയായിരുന്നു ലോകത്തെ മുഴുവൻ. ചെറുതല്ല, ചെറുതിലൂടെ നൽകുന്ന സന്ദേശവും അതിന്റെ സംഘാടനവും അതിന്റെ താൽപര്യവുമാണ് വലുതെന്ന് ഖത്തർ ഈ ലോകകപ്പിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു.